വീടും പരിസരവും വൃക്ഷങ്ങൾ നട്ട് പരിപാലിച്ച് സ്വാഭാവിക വനമാക്കി മാറ്റിയിരിക്കുകയാണ് അടൂർ ഏഴംകുളം സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായ ബാബു ജോൺ. വീടിന് ചുറ്റുമുള്ള 28 സെന്റ് സ്ഥലത്താണ് ഔഷധ വൃക്ഷങ്ങളും വിവിധ തരം മരങ്ങളും നട്ട് വനമാക്കി മാറ്റിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ബാബു ജോൺ മരങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. നിലവിലുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാതെ പുതിയ മരങ്ങൾ നട്ടു. ഇന്നവ വളർന്ന് വനമായി മാറി. സ്വാഭാവിക വനമായി മാറിയ പ്രദേശം കിളികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. 8 ഇനം മുളകളും മരങ്ങളും വീടിന് തണൽ വിരിച്ചു നിൽക്കുന്നു. പ്രകൃതി സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് ബാബു ജോണിനെ പരിസ്ഥിതി സ്നേഹിയാക്കി മാറ്റിയത്. പ്രകൃതിയെ പരമാവധി സംരക്ഷിക്കുക, ഏറ്റവും കുറച്ച് പരിക്കുകൾ മാത്രം പ്രകൃതിക്ക് ഏൽപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു രീതിയിൽ വീടും പരിസരവും സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഫലവൃക്ഷങ്ങൾ മുതൽ ഔഷധ വൃക്ഷങ്ങൾ വരെ 28 സെന്റിൽ സംരക്ഷിച്ചു പോരുന്നു. ഇവിടെ മുളകൾ ഏതാണ്ട് 8ലധികം ഇനങ്ങളും മുളകൾ, വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള മുളകളുണ്ട്. വനവൃക്ഷങ്ങൾ കുറേയേറെ ബോധപൂർവ്വം നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇലിപ്പ, കാട്ടുഞാവൽ, കാട്ടുപേര, കാട്ടുവേപ്പ്, കടമ്പ്, പിന്നെ താന്നി, അങ്ങനെ കുറേ വൃക്ഷങ്ങൾ. പിന്നെ ഔഷധ വൃക്ഷങ്ങളെന്ന് പറയാവുന്ന പുത്രഞ്ജീവ. MG സർവകലാശാലയിൽ നിന്നും സെക്ഷൻ ഓഫീസറായി വിരമിച്ചതിനു ശേഷമാണ് ബാബു ജോൺ ഏഴംകുളം പഞ്ചായത്ത് അംഗമായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഫ്ലെക്സ് ബോർഡുകളും തോരണങ്ങളും ഉപയോഗിക്കാതെയാണ് ബാബു ജോൺ മത്സരിച്ച് ജയിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട.